ഇനി നമുക്ക് വൈറ്റമിൻ ഡിയെ പറ്റി ഡിസ്കസ് ചെയ്യാം നമ്മൾ കഴിഞ്ഞ സെഷനിൽ വൈറ്റമിൻസിൻ്റെ ബേസിക്സിനെ പറ്റി ഡിസ്കസ് ചെയ്തു കൂടാതെ ആ വൈറ്റമിൻ്റെ ക്ലാസിഫിക്കേഷൻ വൈറ്റമിൻ എ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഇന്ന് നമ്മൾ വൈറ്റമിൻ ഡിയെ പറ്റിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ വൈറ്റമിൻ ഡിയെ പറ്റി പറയാനാണെങ്കിൽ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് എന്ത് തരം വൈറ്റമിൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ആറ്റ് ഫാറ്റ് സോലബിൾ വൈറ്റമിൻ അല്ലെ ഒരു ഫാറ്റ് സോലബിൾ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി എന്നുള്ളത് കൊഴുപ്പിൽ അലിയുന്ന ജീവകം അല്ലെങ്കിൽ വൈറ്റമിൻ ആണ് ആ വൈറ്റമിൻ ഡി എന്നുള്ളത് ഞാൻ പറഞ്ഞു വൈറ്റമിൻ എ എന്ന് പറയുന്നതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കണക്ട് ചെയ്യേണ്ട അവയവം ഏതായിരുന്നു കണ്ണായിരുന്നു അല്ലേ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വൈറ്റമിൻ എയുടെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്നാൽ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ കമ്പെയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ കണക്ട് ചെയ്യേണ്ടത് ബോണുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ വൈറ്റമിൻ ഡി ആയിട്ട് ബന്ധപ്പെട്ട് എന്തുണ്ടെങ്കിലും നമ്മൾ ബോണുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ആദ്യമേ അതിൻ്റെ കെമിക്കലിനെയും അപ്പോൾ കെമിക്കൽ കെമിക്കലിനെയും ഞാൻ പറഞ്ഞു ബോണുമായിട്ട് കണക്ട് ചെയ്യാൻ ബോണുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളൊരു മെറ്റൽ അല്ലെങ്കിൽ ഒരു മൂലകം അല്ലെങ്കിൽ ഒരു എലമെൻ്റ് ആണ് കാൽഷ്യം എന്നുള്ളത് ഓക്കെ കാൽഷ്യപ്പറ്റി കാൽഷ്യത്തെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പോൾ ശരീരത്തിലേറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു മെറ്റലാണ് കാൽഷ്യം എന്നുള്ളത് അല്ലെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മെറ്റൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽഷ്യമാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പദാർത്ഥം ഏതാണ് അല്ലെങ്കിൽ ആ ഈ പറയുന്ന സബ്സ്റ്റൻസ് വാട്ടർ ആണ് എന്നാൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെൻറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജനാണ് ഇങ്ങനെ ആലോചിക്കാം കൗ എന്നാലോചിച്ചാൽ മതി ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മെറ്റൽ കാൽഷ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെൻറ്റ് ഓക്സിജൻ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സബ്സ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാട്ടറാണ് ആണ് ഓക്കെ അപ്പോൾ സിമ്പിളി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേയുള്ളൂ ഇതിനകത്തുള്ള കാര്യം കണ്ടൻറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് കാൽഷ്യത്തെ പറ്റിയാണ് ഓക്കെ അപ്പോൾ കാൽഷ്യമാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മെറ്റൽ അപ്പോൾ കാൽഷ്യം നിലവിച്ചാൽ മതി കണ്ടേ വൈറ്റമിൻ ഡിയുടെ സയൻറ്റിഫിക് നെയിം കാൽസിഫറോൾ ഫറോൾ അല്ലേ ബോണുമായിട്ട് റിലേറ്റ് ചെയ്തു കാൽഷ്യം കാൽഷ്യവുമായിട്ട് ബന്ധമുണ്ട് അതുകൊണ്ട് കാൽസിഫറോളാണ് വൈറ്റമിൻ ഡിയുടെ സയൻറ്റിഫിക് നെയിം ഓക്കെ കാൽഷ്യം എന്ന് ആലോചിച്ച് വെച്ചിരുന്നാൽ നമുക്ക് ഓപ്ഷനിൽ നിന്ന് മാർക്ക് ചെയ്യാൻ പറ്റും ഇനി വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞാൽ സൺഷൈൻ വൈറ്റമിൻ എന്തുകൊണ്ടാണ് സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യപ്രകാശത്തിൽ നിന്ന് സൺ ലൈറ്റിൽ നിന്ന് ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി അത് നമ്മൾ പലപ്പോഴും പഠിക്കാറുണ്ട് സൺലൈറ്റിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻ എന്ന് പറ പഠിക്കാറുണ്ട് കിട്ടുന്നതല്ല ആക്ച്വലി നമ്മുടെ ശരീരത്ത് തൊക്കിൻ്റെ അടിയിൽ കാണപ്പെടുന്ന കൊളസ്ട്രോളിനെ ആ സൺലൈറ്റിലുള്ള യു വി റേയ്സിൻ്റെ സഹായത്തോടെ എന്താക്കി മാറ്റും വൈറ്റമിൻ ഡി ആക്കി മാറ്റും അതായത് റോ മെറ്റീരിയൽ എന്നുള്ളത് ഏതാണ് കൊളസ്ട്രോളാണ് കൊളസ്ട്രോളിനെ വൈറ്റമിൻ ഡി ആക്കി മാറ്റാൻ സഹായിക്കുന്നത് സൺലൈറ്റിലെ യു വി ആണ് ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് യു വി റൈസിന് ഒരുപാട് പോരായ്മകളുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നാൽ യു വി റൈസിൻ്റെ ഒരു ഗുണമാണ് ഇത് എന്ത് ആ വൈറ്റമിൻ ഡിയെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു ഈ മൈൽഡായിട്ടുള്ള റൈസാണ് ആ രാവിലത്തെ സൂര്യപ്രകാശത്തിലൊക്കെ ഉള്ളത് അതുകൊണ്ടാണ് നമുക്ക് രാവിലത്തെ സൺലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് പിന്നീടുള്ള സൺലൈറ്റ് കൊണ്ടു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി ഉണ്ടാകും പക്ഷേ അത് ഗുണത്തേക്കാളേറെ ദോഷമാണ് ഓക്കെ അതുകൊണ്ടാണ് അത് മോർണിംഗ് പ്രിഫർ ചെയ്യുന്നത് മോർണിംഗ് അല്ലെങ്കിൽ ആ ഈവനിങ് പറയുന്നത് ഇനി വൈറ്റമിൻ ഡി ഡിസ് പറഞ്ഞാൽ സ്റ്റീറോയിഡ് വൈറ്റമിൻ എന്തുകൊണ്ടാണ് സ്റ്റീറോയിഡ് വൈറ്റമിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സ്റ്റീറോയിഡ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സ്റ്റീറോയിഡ് എന്ന് പറഞ്ഞാൽ കൊഴുപ്പെന്നാണ് അർത്ഥം ഓക്കെ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കടപ്പെടുന്ന സ്റ്റീറോയിഡാണ് കൊളസ്ട്രോൾ കൊളസ്ട്രോളിൽ നിന്നുണ്ടാകുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി അപ്പോൾ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പെടുന്ന കൊളസ്ട്രോ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സ്റ്റീറോയ്ഡ് ഏതാണ് കൊളസ്ട്രോളാണ് കൊളസ്ട്രോളിൽ നിന്നുണ്ടാക്കുന്ന വൈറ്റമിൻ ആണ് ഏത് വൈറ്റമിൻ ഡി സോ ഇറ്റ് ഈസ് നോൺ ആസ് എ സ്റ്റീറോയ്ഡ് വൈറ്റമിൻ ഓക്കെ ശരി ഹെൽപ്സ് ഇൻ ബോൺ ഫംഗ്ഷൻ അത് നമുക്ക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു ഇനി എൻ്റെ ഡെഫിഷ്യൻസി ആണ് ഏതാണ്ട് ആ ഓസ്റ്റിയോ പോറോസിസ് ഓസ്റ്റിയോ മെലേസിയ ഈ പേര് ഇച്ചിരി പാടാണ് നമുക്ക് സയൻസ് ബാഗിലുള്ളവർക്ക് പെട്ടെന്ന് അങ്ങ് പഠിക്കും പക്ഷേ മറ്റ് സ്ട്രീംസിലുള്ളവർക്ക് അത് കേൾക്കുമ്പോൾ ഒരു പേടിയാണ് ഇതെന്താണ് സംഭവം എന്ന് ഒന്നുമില്ല ആ പേര് പഠിക്കുകയേ വേണ്ട പഠിക്കേണ്ടതാണ്ട് ഈ വാക്കാണ് ഓസ്റ്റിയോ ഓസ്റ്റിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൺ എന്നാണ് അർത്ഥം ഓസ്റ്റിയോളജി സ്റ്റഡി ഓഫ് ബോൺസ് എന്നൊക്കെയാണ് ബോൺ അതാണ്ട് ബോണെന്ന് പറയാനുണ്ട് ബോണുമായിട്ട് ബന്ധപ്പെട്ട് എന്തുണ്ടെങ്കിലും നമുക്ക് ഇത് പറയാം ആ വൈറ്റമിൻ ഡി പറയാമെന്നല്ലേ പറഞ്ഞതല്ലേ ഓക്കെ അപ്പോൾ ബോണാണ് അവിടെ റിലേറ്റ് ചെയ്യുന്നത് ഓക്കെ അതുകൊണ്ട് ബോണുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് പറയാം അത് വൈറ്റമിൻ ഡി എന്ന് പറയാം ഓക്കെ അപ്പോൾ വൈറ്റമിൻ ഡി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വാക്കാണ് കിടക്കുന്നത് ഓസ്റ്റിയോ അല്ലെങ്കിൽ ബോണുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗിസാണ് പിന്നെ എന്താണ് ഓസ്റ്റിയോ പോറോസിസ് പേര് ഇത്രയേ ഉള്ളൂ പേര് തന്നെ ഉണ്ട് അതായത് എല്ലെന്ന് പറയുന്നത് എല്ലിൻ്റെ ചെറിയ ചെറിയ പോർസ് ഉണ്ട് നല്ലതാണ് ഒരു പരിധി വരെ ആ ചെറിയ ചെറിയ പോർസ് നല്ലതാണ് കാരണം എല്ലിനൊരു ആ ഒരു എന്താ പറയുക ഒരു ആ ഫ്ലെക്സിബിലിറ്റി ഒക്കെ നൽകുന്നത് പലപ്പോഴും അതിനകത്ത് ഇങ്ങനെ ആ ഈ ഇരിക്കുന്നുണ്ട് ആ ബോൺസിൻ്റെ ആ അകത്തുള്ള ചെറിയ ചെറിയ ഓയിഡ്സ് എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ചെറിയ ചെറിയ ഹോൾസിനകത്ത് പോർസിനകത്ത് ഓക്കെ എന്നാൽ ഈ കാൽഷ്യത്തിൻ്റെയും ഈ വൈറ്റമിൻ ഡിയുടെയൊക്കെ ഡെഫിഷ്യൻസി മൂലം എന്താ പറ്റും ഈ പോർസ് അങ്ങ് വലുതാകും കാരണം ആ പോറ് അടഞ്ഞിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ സൈസ് ചെറുതായിട്ട് ഇരിക്കണമെങ്കിൽ അവിടെ പ്രോപ്പറായിട്ട് കാൽഷ്യവും വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ അത് പ്രോപ്പർ സൈസ് ഇരിക്കും ഇല്ലാതെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് വലുതാകും അങ്ങനെ എല്ലിനക എല് വലുതായി ആ എല്ലിനകം പോകും അതാണ് ഈ ഓസ്റ്റിയോ പോറോസിസ് എന്ന് പറഞ്ഞാൽ എല്ലിനകത്ത് ഇങ്ങനെ ആ പോസ് വലുതായി പൊള്ളായി പോയി കഴിഞ്ഞാൽ എന്ത് തെറ്റും എല്ലിൻ്റെ ബലം കുറയും പിന്നെ ചെറിയ ചെറിയ തട്ടും മുട്ടും കൊട്ടുമ്പോൾ തന്നെ എല്ലോയും ഇതിന് ഞാൻ പറയുന്നവരാണ് ഓസ്റ്റിയോ പോറോസിസ് അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തിൻ്റെ പേരാണ് ഓസ്റ്റിയോ മലേഷ്യ പേര് വളരെ സിമിലറാണ് അല്ലേ ഓസ്റ്റിയോ ഉണ്ട് ബോണായിട്ട് റിലേറ്റ് ചെയ്തതെന്ന് മനസ്സിലായി സിമ്പിളാണ് ഇത്രയേ ഉള്ളൂ എല്ലിൻ്റെ കട്ടി കുറയുകയാണ് ഓക്കെ എല്ലിൻ്റെ കട്ടി കുറഞ്ഞ് സ്വാഭാവികമായിട്ട് ഇപ്പോൾ കാലിൻ്റെ മുട്ടാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ കാലിൻ്റെ എല്ലാന്ന് വിചാരിക്കുക നമ്മളെ ടിബിയ ഫിബില എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ ലോവർ ലെഗിൻ്റെ എല്ലുകളാണെന്ന് വിചാരിക്കുക സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് താങ്ങുന്നത് ഈ പറയുന്ന ബോൺസാണ് പലപ്പോഴും എസ്പെഷ്യലി കാലിലേക്ക് അപ്പോൾ അതിന് സോഫ്റ്റ് ആയി പോയ അതായത് ബോൺസിൻ്റെ കട്ടി കുറച്ച് സോഫ്റ്റ് ആവുന്ന കണ്ടീഷനാണ് എന്ന് പറയുന്നത് സോഫ്റ്റ് ആയി ആ സ്വാഭാവികമായിട്ട് വെയിറ്റ് താങ്ങാതെ ഒരു ബോൺ എന്ത് ചെയ്യും അങ്ങ് വളയും ഇങ്ങനെ ബോണ് സോഫ്റ്റായി വളയുന്ന കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ഓസ്റ്റ്യോമലേസിയ ഓക്കെ അപ്പോൾ എസ്പെഷ്യലി നമ്മൾ കാലിലേക്ക് ലെഗ് കാലിലേക്ക് ബോൺസ് വർദ്ധിച്ചാൽ മതി നമ്മുടെ ശരീരത്തിലെ ഭാരം മൊത്തം താങ്ങുന്ന ഒരാളാണ് കാലിലെ എല്ലുകൾ അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം അതിന് ബലം കുറഞ്ഞ് സോഫ്റ്റ് ആയി പോയി കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ വെയിറ്റ് താങ്ങാൻ പറ്റാത്തത് വളയും അതിനെ ഓസ്റ്റ്യോമലേസിയ എന്ന് പറയാം ശരി ഇനി റിക്കറ്റ്സ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട് കണരോഗം എന്നൊക്കെയാണ് മലയാളത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കുണ്ടാകുന്ന ഓസ്റ്റ്യൂമലേസിയാണ് റിക്കറ്റ്സ് എന്ന് പറഞ്ഞത് ഓക്കെ അത് കറക്റ്റബിളാണ് ഒരു പരിധിവരെ ഇപ്പോൾ എനിക്കോ നിങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു ഏത് പ്രായക്കാർക്കും ആ ഇങ്ങനെ വലിയ സോഫ്റ്റായി വളയുകയാണെങ്കിൽ നമുക്ക് ഓസ്റ്റ്യൂമലേസി എന്ന് പറയാം കുട്ടികൾക്കുണ്ടാകുന്ന ഓസ്റ്റ്യൂമലൈസിയാണ് റിക്കറ്റ്സ് എന്ന് പറയുന്നത് കുറച്ചും ക്ലാരിറ്റി വന്നെന്ന് മനസ്സിലാക്കുന്നു അതായത് കാല് വളയുന്ന ഒരു അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ആലോചിച്ചാൽ മതി നമ്മുടെ ഫ്രണ്ട്സിനും ആ നിങ്ങൾക്കും ഉണ്ടായേക്കാം ഇങ്ങനെ കാല് വളയുന്നത് പക്ഷേ അത് പലപ്പോഴും നമ്മൾ ആ വൈറ്റ് വണ്ടിയൊക്കെ കൃത്യമായി കഴിക്കുകയും ആഹാരമൊക്കെ നന്നായിട്ട് കഴുകൊക്കെ ചെയ്ത് കറക്റ്റ് ചെയ്യുന്നുണ്ടാവും ഓക്കെ നല്ല ശ്രദ്ധ ഒക്കെ കൊടുത്ത് ശരിയാക്കുന്നുണ്ടാവും ഓക്കെ ഇനി ഇതിനകത്തൊരു കോഡ് പറയാൻ വേണ്ടി പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആലോചിക്കാം എന്താണ് ഇത് ഡി ആണ് ആ ഇതിന് നമുക്കൊരു സൂര്യനായിട്ടങ്ങ് ചിന്തിച്ചാൽ മതി ഡി സൺ ഇനി വേണമെങ്കിൽ ഇതിനകത്ത് ഒരു ആറാക്കി ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർ ഫോർ ക്രിക്കറ്റ്സ് എന്ന് എന്നാലിക്കാം ഈ ഒരു ഇമേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ചോദ്യങ്ങളും കിട്ടുന്നതായിരിക്കും ഓക്കെ ഇത്ര കാര്യങ്ങളുള്ളൂ കെമിക്കൽ നെയ്മും കാൽസിഫറോൾ സംക്ഷേമ വൈറ്റമിൻ എന്നറിയപ്പെടുന്നു ആ കൊളസ്ട്രോളിൽ നിന്നുണ്ടാകുന്ന വൈറ്റമിൻ സ്റ്റീറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നു ഹെൽപ്സ് ഇൻ ബോൺ ഫങ്ഷനിങ് ഓക്കെ ഡെഫിഷ്യൻസിയാണ് ഓസ്റ്റിയോപൊറോസിസ് ഓസ്റ്റിയോമെലേസിയ ഇനി ആ കുട്ടികൾക്കുണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് അല്ലെങ്കിൽ വൈറ്റമിൻ വൈറ്റമിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഡെഫിഷ്യൻസി ഡിസീസാണ് റിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ആണ് റിക്കറ്റ്സ് പഠിക്കണം കേട്ടോ ശരി അടുത്തതാണ് കുറച്ച് ക്വസ്റ്റൻസ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് വൈറ്റമിൻ ഈസ് നോൺസ് ആൻറ്റി റിക്കറ്റിക് വൈറ്റമിൻ അതായത് റിക്കറ്റിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന വൈറ്റമിൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം വൈറ്റമിൻ ഡി ആണ് ഓക്കെ വിച്ച് റേഡിയേഷൻ ഈസ് എസൻഷ്യൽ ഫോർ വൈറ്റമിൻ ഡി പ്രൊഡക്ഷൻ പെട്ടെന്ന് നമ്മൾ സൺലൈറ്റ് കാണും സൺലൈറ്റ് കൊടുക്കും പക്ഷേ തെറ്റാണ് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ സൺലൈറ്റും യു വിയും കൂടെ ഓപ്ഷനിലുണ്ടെങ്കിൽ അത് യു വി ആണ് ശരി ഇപ്പോൾ ചില എക്സാമ്പിൾ ഗ്രൂപ്പ് ഡിക്കും എം ടി എസിനെന്നും ആ ഈ ഒരു ക്വസ്റ്റിനകത്ത് സൺലൈറ്റ് ഈ പറയുന്ന ഇൻഫ്രാറെഡ് ഗാമ അങ്ങനെയൊക്കെ പറയുള്ളൂ യു വി കാണത്തില്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് സൺലൈറ്റ് കൊടുക്കാം യു വിയും ഓപ്ഷനിലുണ്ടെങ്കിൽ ഒരു കാരണവശാലും കൊടുക്കരുത് കൃത്യമായ ഉത്തരം യു വി ആണ് ഓക്കെ ക്ലിയർ എന്നാൽ വിശ്വസിക്കുന്നു ശരി ഇനി അടുത്ത വൈറ്റമിനിലേക്ക് പോകാം അടുത്ത വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ വൈറ്റമിൻ ഇയുടെ കെമിക്കൽ നെയിം അല്ലെങ്കിൽ സയൻറ്റിഫിക് നെയിമാണ് ടോക്കോ ഫ്രോൾ റയറായിട്ടേ ചോദിക്കാറുള്ളു പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടില്ല ഓക്കെ ഇനി വൈറ്റമിൻ ഇയുടെ പ്രധാന ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ ആ എന്ന് പറയുമ്പോൾ നമ്മൾ ആയിട്ടൊക്കെ ഒരുപാട് ഒരു കഴിക്കുന്നതാണ് മസ്കുലാർ ഹെൽത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഇ എന്നുള്ളത് മസിൽസിൻ്റെ ഹെൽത്ത് മാത്രമല്ല നമ്മൾ ഈ പറയുന്ന മുടിക്കും മുഖത്തിന് അഴുകെല്ലാം കിട്ടാൻ മോയ്സ്ചറൈസറിലും ഹെയർ സിറത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് വൈറ്റമിൻ ഇ ബിക്കോസ് ഇറ്റ് സിമുലേറ്റ്സ് ഹെയർ ഗ്രോത്ത് സ്കിൻ കണ്ടീഷനിങ് എക്സെട്രാ അതുകൊണ്ട് ഇറ്റ് ഇസ് നോൺ എസ് ബ്യൂട്ടി വൈറ്റമിൻ മസ്കുലാർ ഹെൽത്ത് മാത്രമല്ല ആ ബ്യൂട്ടിക്കും നല്ലതാണ് ഇറ്റ് ഈസ് ക്രൂഷ്യൽ ഫോർ ആ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് അല്ലേ ആ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് നല്ലതാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസ് അതാണ് സ്റ്റെറിലിറ്റിയാണ് വന്ധ്യതയാണ് കുട്ടികളുണ്ടാവാത്ത അവസ്ഥയാണ് സ്റ്റെറിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ വൈറ്റമിൻ ഡി സോറി വൈറ്റമിൻ ഇ ആ ക്രൂഷ്യൽ ഫോർ ഹെൽത്ത് ഓഫ് എന്താ പറയേണ്ടത് മസിൽസ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആൻഡ് എന്താ പറയേണ്ടത് ഇറ്റ് ഇറ്റ് എൻഹാൻസസ് ബ്യൂട്ടി അല്ലെങ്കിൽ ഇറ്റ് ഇസ് ഗുഡ് ഫോർ സ്കിൻ ആൻഡ് ഹെയർ ഹെൽത്ത് സോ ഇറ്റ് ഈസ് ലോൺ ആസ് ആ ബ്യൂട്ടി വൈറ്റമിൻ ഇത്തരം കാര്യങ്ങളാണ് വൈറ്റമിൻ ഇ സിമ്പിളാണ് ആ സയൻറ്റിഫിക് നെയിം അങ്ങനെ ചോദിക്കാറില്ല ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാറ് പഠിക്കുക ഓക്കെ ഇനി വേറൊരു കാര്യമുണ്ട് ഇത് സാധാരണ നമ്മൾ ഈ പറയുന്ന ഹൈ ഒരു റയറായിട്ട് ചോദിക്കുന്നത് എന്നാൽ ഹോർമോൺ വൈറ്റമിൻ എന്നറിയപ്പെടുന്നവരാണ് എന്തുകൊണ്ടാണ് ഹോർമോൺ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഇത്തരം വൈറ്റമിൻ ഇ ആണ് ഓക്കെ ആ മസ്കുലാർ ഹെൽത്ത് ബ്യൂട്ടി റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധാരണ ഹോർമോൺസാണ് ചെയ്യാറ് അല്ലേ മസിൽ മസ് മസിൽ ഡെവലപ്മെൻറ്റ് ആ ബ്യൂട്ടിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആ റീപ്രൊഡക്ഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ഹോർമോൺസ് ആണ് റെഗുലേറ്റ് ചെയ്യുന്നത് അതേപോലെ ഹോർമോൺസിനെ പോലെ ആക്ട് ചെയ്യുന്ന ഒരു വൈറ്റമിൻ അതുകൊണ്ടാണ് ഹോർമോൺ വൈറ്റമിൻ എന്ന് വൈറ്റമിൻ എ അറിയപ്പെടുന്നത് സിമ്പിളാണേ ശരി അടുത്താണ് വൈറ്റമിൻ കെ വൈറ്റമിൻ കെ എ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫില്ലോക്കിനോൺ അല്ലെങ്കിൽ ഫൈലോക്കിനോൺ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രൊണൗൺസ് ചെയ്യാം വൈറ്റമിൻ കെ ഫില്ലൊക്കിനോൺ ഫൈലൊക്കിനോൺ ഇനി ഈ വൈറ്റമിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരു അവയവം ഉണ്ടാക്കുന്ന വൈറ്റമിനാണ് ആ വൈറ്റമിൻ ആ അവയവെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവർ ദ വൈറ്റമിൻ വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ലിവർ എന്ന് ചോദിക്കാം ലിവർ ഉൽപ്പാദിപ്പിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ എന്നുള്ളത് ഇനി വൈറ്റമിൻ കെയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ഇൻ ബ്ലഡ് ക്രോട്ട് അല്ലേ രക്തം കട്ട പിടിക്കാനായി സഹായിക്കുന്ന വൈറ്റമിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വൈറ്റമിൻ കെ ആണ് ഹെൽപ്സ് ഇൻ ബ്ലഡ് ക്രോട്ട് ഓക്കെ ഇപ്പോൾ ഫില്ലോക്കിനോൺ പ്രൊഡ്യൂസ്ഡ് ബൈ ലിവർ ഹെൽപ്സ് ഇൻ ബ്ലഡ് ക്രോട്ട് സിംപിൾ ചോദിക്കുകയാണ് ഓക്കെ ഇതോ ഓർഗൻ വിച്ച് ഹെൽപ്സ് ഇൻ ബ്ലഡ് ക്രോട്ട് എന്ന് ചോദിക്കുക ശ്രദ്ധിക്കുക വൈറ്റമിൻ വിച്ച് ഹെൽപ്സിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൈറ്റമിൻ കെ എന്ന് പറയാം ഓർഗൻ വിച്ച് ഹെൽപ്സ് ഇൻ ബ്ലഡ് ക്രോട്ടിൻ ബ്ലഡ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന അവയവം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ കെ ഉൽപ്പാദിപ്പിക്കുന്ന ഓർഗൻ ഏതാണ് ലിവർ ഓക്കെ ലിവറിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുക്കും കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്ന അവയവം അവയവമെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിക്കും ഓക്കെ അപ്പോൾ ലിവർ ഇസ് ദോർഗനിക് ഹെൽപ്സിൻ ബ്ലഡ് ക്ലോട്ടീൻ ശരി ഇനി ഇതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസാണ് ഹീമോഫീലിയ റോയൽ ഡിസീസ് അല്ലേ അല്ലെങ്കിൽ ഹീമോഫീലിയ അഥവാ റോയൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ് രക്തം കട്ട പിടിക്കാത്ത കണ്ടീഷനിൽ വിളിക്കുന്നവരാണ് ഹീമോഫീലിയ ഓക്കെ രക്തം കട്ട പിടിച്ചില്ലെങ്കിൽ ആ നമ്മൾ നമ്മളൊന്നു തുടങ്ങി ഹീമോഫീലിയ ഇത് ബ്രിട്ടീഷ് റോയൽ ഫാമിലിയിൽ ഉണ്ടായിരുന്നു ബ്രിട്ടനിലെ റോയൽ ഫാമിലിയിൽ ബ്രിട്ടീഷ് ഫാമിലിയിൽ ഫാമിലിയിലുണ്ടായിരുന്നു രാജകുടുംബത്തിലുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ റോയൽ ചേർത്ത് പറയും ഓക്കെ റോയൽ ഡിസീസ് രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് ഇതേ ഈ പറയുന്നത് ഹീമോഫീലിയയിലാണ് ഓക്കെ രക്തം കട്ട പിടിക്കാം കാരണം എന്താ വൈദ്യോൺ കെയുടെ ഡെഫിഷ്യൻസി കയറാണോ അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഫാറ്റ് സോലബിൾ വൈറ്റമിൻ ആയ എ ഡി ഇ കെ അതിനകത്ത് എയും ഡി ആണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത് ആ ഇയും കെയും കൂടെ നമ്മൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ നമ്മൾ എല്ലാ പോയിന്റും അതിനകത്തു കൊണ്ട് ബന്ധപ്പെട്ടുള്ളത് ഡിസ്കസ് ചെയ്തു ഇനി അടുത്തവരോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഫാറ്റ് സോലുബിൾ കഴിഞ്ഞു വാട്ടർ സോലിബിളിലേക്ക് പോവുകയാണ് ഓക്കെ വാട്ടർ സോലിബിൾ വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ വെള്ളത്തിലലിയുന്ന വൈറ്റമിൻസ് ആണ് വാട്ടർ സോളിബിൾ ഇപ്പോൾ സിംപിൾ ഒരു ക്വസ്റ്റ്യൻ എത്ര വാട്ടർ സോലിബിൾ വൈറ്റമിൻസ് ഉണ്ടെന്ന് ചോദിക്കുക എത്ര വാട്ടർ സോളിബിൾ വൈറ്റമിൻസാണുള്ളത് ഒൻപത് വാട്ടർ സോളിബിൾ വൈറ്റമിൻസ് ഔട്ട് ഓഫ് ഇച്ച് എട്ട് ബി കോംപ്ലക്സ് വൈറ്റമിൻസും അല്ലേ എട്ട് ബി കോംപ്ലക്സ് വൈറ്റമിനും പിന്നെ ഒരാളാണ് വൈറ്റമിൻ സിയുമാണ് ഓക്കെ ഇനി വൈറ്റമിൻ സിയുടെ സയൻറ്റിഫിക് നെയിം എന്തൊന്ന് ചോദിക്കാം അല്ലെങ്കിൽ കെമിക്കൽ നെയിം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്കോർബിക് ആസിഡ് അസ്കോർബിക്യാസിറ്റ് ഇസ് എ കെമിക്കൽ നെയിം ഓർ സയൻറ്റിഫിക് നെയിം ഓഫ് വൈറ്റമിൻ സി ഇറ്റ് പ്രൊവൈഡ്സ് ഇമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതൽ ചോദിച്ചൊരു ക്വസ്റ്റിനാണ് പ്രതിരോധശേഷി നൽകുന്ന വൈറ്റമിൻ ഏതാണ് കാരണം എന്താണ് ആ നമ്മുടെ ശരീരത്തിലെ വൈറ്റമിൻ സി അടങ്ങിയ ആഹാരങ്ങളും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇമ്മ്യൂണിറ്റി കൂടും കാരണം പ്രധാനമായിട്ട് നമ്മുടെ ശരീരത്തിലെ ഡബ്ലു ബി സിയുടെയൊക്കെ ഹെൽത്തിന് സഹായിക്കുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി എന്നുള്ളത് ഓക്കെ അതുകൊണ്ടാണ് നെല്ലിക്ക അടങ്ങിയ ആഹാരങ്ങൾ നാരങ്ങ അങ്ങനെ പുളിയുള്ള സാധനങ്ങളെല്ലാം കഴിക്കുമ്പോൾ എന്താ പറയുക വൈറ്റമിൻ സി കിട്ടിയും നമുക്ക് പ്രതിരോധശേഷി കിട്ടുകയും ചെയ്യും ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടപ്പോഴാണ് കോവിഡിൻ്റെ സമയത്ത് ഇനി വൈറ്റമിൻ സി സി അതിൽ തന്നെ ഒരു പോയിൻറ്റ് ഉണ്ട് സിട്രസ് ഫ്രൂട്ട് വൈറ്റമിൻ ആ സിട്രസ് ഫ്രൂട്ട്സ് എക്സാമ്പിൾ ഓറഞ്ച് ലെമൺ അല്ലെ ഓറഞ്ച് ഫാമിലി എന്ന് പറയാം അതിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏന്ന് വെച്ച് കഴിഞ്ഞാൽ സിട്രസ് ഫ്രൂട്ട്സിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ സി ആണ് ഓക്കെ സിട്രസ് ഫ്രൂട്ട്സിൽ മാത്രമല്ല നെല്ലിക്ക അല്ലെ ഗുസ്ബറി ഫാമിലിയിലും എല്ലാം ഉള്ളത് വൈറ്റമിൻ സി ആണ് ഓക്കെ ഇനി ഇതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസാണ് സ്കർവി എന്ന് പറയുന്നത് ഓക്കെ സെയിലേഴ്സ് ഡിസീസ് അല്ലെങ്കിൽ സ്കർവി ഇസ് എ ഡെഫിഷ്യൻസി ഡിസീസ് ഓഫ് വൈറ്റമിൻ സി ഓക്കെ അതായത് നമുക്ക് പ്രധാനമായിട്ടും ഈ ഓഷ്യൻ സെയിലേഴ്സിലൊക്കെയായിരുന്നു ഇത് കാണപ്പെടുന്നത് കാരണം ഈ വൈറ്റമിൻ സി എന്ന് പറയുന്നത് പ്രധാനമായി ഫ്രഷ് ഫുഡിൽ നിന്നും ഫ്രൂട്ട്സിൽ നിന്നൊക്കെയാണ് നമുക്ക് ആയിട്ടുള്ളത് പലപ്പോഴും ഈ നാവികർക്ക് അല്ലെ ലോങ് ജേർണിക്ക് പോകുമ്പം അവരിൽ ഈ പറയുന്ന ഫ്രൂട്ട്സും അങ്ങനെയുള്ള ഫ്രഷ് ഫുഡ് ഒന്നും കാണത്തില്ല അവർ പ്രിസർവഡ് ആയിട്ടുള്ള ഫുഡ്സാണ് ഉപയോഗിക്കുന്നത് സോ സോകെയായിട്ട് അവർക്ക് എന്ത് പറ്റും ആ വൈറ്റമിൻ സിയുടെ ലിഷ്യൻസി വരികയും ആ സ്കർവി ഉണ്ടാവുകയും ചെയ്യും ഇപ്പോൾ ഇപ്പോഴത്തെ സിനേറിയ വേറാണ് ഇപ്പോൾ നമുക്ക് റെഫ്രിജറേറ്റേഴ്സും ലോങ് റണ്ണിനുള്ള സ്റ്റോറേജൊക്കെ അതുകൊണ്ട് ഉണ്ട് അതുകൊണ്ട് പ്രശ്നമില്ല പക്ഷേ പണ്ട് കാലത്തെ കേസാണ് സ്കർവി എന്നുള്ളത് ഓക്കെ ഇത് കണക്ക് നമുക്കൊരു രസകമായൊരു സംഭവമുണ്ട് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ പപ്പായുടെ കേസില്ലേ പപ്പായ ഈ പറയുന്ന പൈനാപ്പിൾ തുടങ്ങിയ കാര്യങ്ങളല്ലേ ഈ പൈനാപ്പിൾ പപ്പായയ്ക്ക് നമുക്ക് കൊണ്ടുവന്നതാണ് പോർച്ചുഗീസുകാരാണ് എസ്പെഷ്യലി ഈ പൈനാപ്പിളിൻ്റെ ബിഹേവിയറിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ പുറയിലുള്ളൊരു കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈനാപ്പിൾ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത പോർച്ചുഗീസുകാർ പ്രധാനപ്പെട്ടതുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പോർച്ചുഗീസുകാർ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡിങ്ങിന് കപ്പലിൽ പോകുമ്പോൾ പലപ്പോഴും അവർക്ക് ഈ വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി വരുമായിരുന്നു പൈനാപ്പിൾ വൈറ്റമിൻസ് ഉണ്ട് അപ്പോൾ അവർ ഈ പറയുന്ന ഈ ലോങ് റണ്ണിന് കുറച്ചും കൂടെ നമ്മൾ സ്റ്റോറേജും ആ കുറച്ചും കൂടെ ഷെൽഫ് ലൈഫൊക്കെ ഉള്ള സാധനമാണ് പൈനാപ്പിൾ അപ്പോൾ അവിടെ നിന്ന് പൈനാപ്പിളും കൊണ്ടുവരികയും ചെയ്യും പക്ഷെ ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ പൈനാപ്പിൾ അവർക്ക് കപ്പലിൽ കൊണ്ടുപോകാൻ പറ്റാതാവും അപ്പോൾ അവർ സ്വാഭാവികം എന്ത് ചെയ്തു ആ ഇവിടെ അനുയോജ്യമായ ആ ഒരു വെതറും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവരെന്ത് ചെയ്തു ആ പൈനാപ്പിളിൻ്റെയൊക്കെ കൃഷി ഇവിടെ നടത്തി ഓക്കെ അങ്ങനെയാണ് പൈനാപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രധാനമായിട്ട് ഓക്കെ അപ്പോൾ പ്രധാനമായിട്ടും അവരും ഈ സ്കർവി പോലുള്ള അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി പ്രിവെൻഷനെന്നുള്ള രീതിയിൽ ചെയ്തൊരു മെത്തേഡാണ് ഓക്കെ അപ്പോൾ വൈറ്റമിൻ സി ആയിട്ട് ബന്ധപ്പെട്ട് ഒരു രസകരമായിട്ടുള്ളൊരു കഥയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഇനി വേറൊരു കേസെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ സി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചോദിക്കാറുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഡബ്ലു ബി സിയുടെ ഹെൽത്തിനെ സഹായിക്കുന്ന വൈറ്റമിൻ ഞാൻ നോക്കും കാരണം ഡബ്ല്യു ബി സി എന്ന് പറഞ്ഞാൽ വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ് അതെന്താണ് നമുക്ക് തരുന്നത് ഇമ്മ്യൂണിറ്റിയാണ് അത് കണക്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു ഇമ്മ്യൂണിറ്റി തരുന്ന ബ്ലഡ് സെൽസ് ആണ് ഡബ്ല്യു ബി സി എന്ന് പറയുന്നത് പ്രതിരോധശേഷി തരുന്നതാണ് ഡബ്ല്യു ബി സി അതൊരു ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഈ ഡബ്ല്യു ബി സിയെ ഹെൽത്തിന് പ്രൊവൈഡ് ചെയ്യുന്ന വൈറ്റമിൻ സി അതുകൊണ്ട് തന്നെ ആ അവിടെ ഒരു കണക്ഷൻ മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഇമ്മ്യൂണിറ്റിയെ സഹായിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ സി സഹായിക്കുന്ന കോശങ്ങൾ അല്ലെങ്കിൽ സെൽസ് ബ്ലഡ് സെൽസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബ്ല്യു ബി സി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വൈറ്റമിൻ സി ആയിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് സിമ്പിളാന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് മറ്റൊരു സെക്ഷനിൽ ബാക്കി ബി കോംപ്ലക്സ് വൈറ്റമിൻസ് നമുക്ക് കവർ ചെയ്യാം അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഓക്കെ വീഡിയോ കണ്ടവരെല്ലാവർക്കും നന്ദി താങ്ക്